നമസ്കാരം. രുചി വൈവിധ്യവുമായി വിപണി കീഴടക്കിയ ചേരാനല്ലൂരിലെ നാടൻ പലഹാരങ്ങൾ. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് ആവശ്യക്കാർ കൂടുകയാണ്. പോയ വർഷം ജനശ്രദ്ധ നേടിയ സ്മാർട്ട് ഫോണുകൾ, കൂടാതെ വാണിജ്യ ലോകത്തെ മറ്റു ചില വർത്തമാനങ്ങളും. മണി ടൈമിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ചെറുകിട വ്യവസായ സംരംഭമാണ് മണി ടൈമിൽ ആദ്യം. നാടൻ പലഹാരങ്ങളുടെ രുചി വൈവിധ്യം വിപണിയിലെത്തിച്ച് ശ്രദ്ധ നേടിയ എറണാകുളം ചേരാനല്ലൂരിലെ ഒരു സ്ഥാപനം. ഒരു മാസം 40 ലക്ഷത്തിലധികം രൂപയുടെ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും വിപണിയിലെത്തുന്നുണ്ട്. എന്നാൽ ഈ വ്യാവസായിക മാനങ്ങൾക്ക് പുറമെ നിരവധി പേരുടെ ഉപജീവനത്തിന്റെ കഥയും ഇവർക്ക് പറയാനുണ്ട്. മലയാളിക്ക് ചിരപരിചിതമായ രുചിക്കൂട്ടുകളും പലഹാരങ്ങളുമാണ്. പക്ഷേ കാലം വരുത്തിയ മാറ്റങ്ങൾ ഭക്ഷണശൈലിയിലും പ്രകടമായപ്പോൾ ചില രുചിഭേദങ്ങൾക്ക് പ്രചാരം കുറഞ്ഞു. നാടൻ പലഹാരങ്ങൾ ഫാസ്റ്റ് ഫുഡിന് വഴിമാറിയ കാലത്ത് സംസ്കാരവും പൈതൃകവും നിലനിർത്തുകയാണ് ചേരാനല്ലൂരിലെ ഫ്രഷ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനം. എല്ലാത്തരം നാടൻ പലഹാരങ്ങളും വൻതോതിൽ നിർമ്മിച്ച് പാക്കറ്റുകളിലാക്കി ബ്രാൻഡ് ചെയ്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപണനം ചെയ്യുന്നു. ഇതുവഴി നിർമ്മാണ യൂണിറ്റിനും തൊഴിലാളികൾക്കും മികച്ച ലാഭം ഉറപ്പാക്കാൻ കഴിയുന്നു. ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും സ്ഥാപനം ഏറ്റെടുക്കുകയാണ്. ഓരോ തരം പലഹാരങ്ങളും പ്രത്യേക യൂണിറ്റുകളായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ നാടൻ പലഹാരങ്ങൾ ആയിരങ്ങളുണ്ട് കേരളത്തിൽ. അതെല്ലാം അതാത് പ്രദേശത്ത് നമ്മുടെ നാട്ടുകാർക്ക് വില കുറഞ്ഞതിൻ്റെ ഒരൊറ്റ ഒരു കാരണത്തിൻ്റെ ഫലമായി നമ്മുടെ നാട്ടുകാർക്ക് അത് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം തനിമയുടെ തറവാട്ടിലേക്ക് എന്നുള്ളൊരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് വീടുകളിൽ ഇത് ഉണ്ടാക്കുകയും 5 എണ്ണം ഉണ്ടാക്കുന്നതിന് പകരം 100 എണ്ണം ഉണ്ടാക്കി 90 എണ്ണം ബേക്കറികളിൽ കൊടുത്ത് കാശ് വാങ്ങിച്ച് പോരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തപ്പോഴോ നാടൻ പലഹാരങ്ങളുടെ വിപണി ഇപ്പോൾ സൂപ്പറാണ്. അതിങ്ങനെ നാടൻ പലഹാരങ്ങൾ തേടി നാട്ടുകാർ അന്വേഷിച്ചു നടക്കുന്ന ഒരവസരം വരെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരം മാവിൽ വറുത്തെടുക്കുന്ന മിക്സ്ചർ, കുഴലപ്പം, കാരസേവ, മുറുക്ക്, പക്കാവട, മെഷീനുകളുടെ കടന്നുവരവ് അധ്വാനം കുറയ്ക്കുന്നതിനൊപ്പം ഗുണമേന്മ ഉറപ്പുവരുത്താനും സഹായകമാകുന്നു. ഇപ്പോൾ മരിച്ചു പോകുന്ന പല റെസിപ്പീസ് ഉണ്ട് നാടൻ. പണ്ട് വീട്ടമ്മമാരൊക്കെ വീട്ടിൽ കണ്ടമാനം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാറുള്ളത്, അത് ദുർഭാഗ്യവശാൽ ഇപ്പം മരിച്ചു പോവാണ്. അങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഞങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള റെസിപ്പീസ് വീട്ടമ്മമാരെ കൊണ്ട് തന്നെ പുനരുജ്ജീവിപ്പിച്ച് നല്ലൊരു പാക്കിംഗ് സ്റ്റൈലിൽ പുറത്തേക്ക് വരുത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളൊരു മേഖല. എക്കാലവും ആവശ്യക്കാരുള്ള കായ ഉപ്പേരി, ചക്ക ഉപ്പേരി എന്നിവയും തനത് രുചികളിൽ വിപണിയിലെത്തുകയാണ്. ക്രിസ്തീയ പാരമ്പര്യമുള്ള അച്ചപ്പവും ഈ സ്ത്രീകളുടെ കൈപുണ്യത്തിൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളായി വിപണിയിലെത്തുന്നു. കോഴിക്കോടൻ രുചിക്കൂട്ടാണ് ഹൽവയുടെ പ്രത്യേകത. മൈദമാവിന്റെ സത്ത മാത്രം പിഴിഞ്ഞെടുത്ത് പുളിച്ച ശേഷം ഉപയോഗിക്കുന്നതാണ് കോഴിക്കോടൻ ഹൽവയുടെ സവിശേഷത. പഴം, ശർക്കര, ഈന്തപ്പഴം എന്നിവയിൽ തയ്യാറാക്കിയ പലതരം ഹൽവകൾ, 70 ഗ്രാമിന്റെ ചോക്ലേറ്റ് രൂപത്തിലുള്ള ഹൽവകളും ഇവിടെയുണ്ട്. ലഡു, ജിലേബി, പാൽഗോവ, മൈസൂർ പാവ് തുടങ്ങി മധുരങ്ങൾ മാത്രം ഇവിടെ നിന്നും ഹോൾസെയിലായി ബേക്കറികൾക്ക് നൽകുന്നു.
ഒരു പഞ്ചായത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളുടെയും ഉപജീവന മാർഗം കൂടിയാണ് ഈ യൂണിറ്റ്. 84 തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 1984 സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയത്. ജീവനക്കാരിൽ പലരും ആദ്യകാലം മുതലുള്ളവർ. വിദ്യാഭ്യാസവും ചുറ്റുപാടുമൊക്കെ പരിമിതികൾ നിറഞ്ഞതായിരുന്നെങ്കിലും ഇന്നത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ ഇവർ തൃപ്തരാണ്. ഇവിടെ ഒരു മുതലാളി തൊഴിലാളി ഒന്നുമല്ല, എല്ലാവരും ഒരു കുടുംബമായിട്ടാണ് ഇവിടെ എല്ലാവരും. ആർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നണമെങ്കിൽ അത് കണ്ടറിഞ്ഞ് എന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ട പ്രോ, അതെല്ലാം ഞങ്ങൾക്ക് എല്ലാം ഒരു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിട്ടുപോകാൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. കലർപ്പില്ലാത്ത സാധാരണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ഒപ്പം നിർമ്മാണത്തിൽ പ്രാവീണ്യവും നേടിക്കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ആവശ്യക്കാരുണ്ടാകുമെന്ന് ഇവർ പറയുന്നു. തൊഴിൽ സാഹചര്യങ്ങൾക്ക് ആദായവുമായി നേരിട്ട് ബന്ധമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണവും ജോലിയുമൊക്കെയായി തൊഴിലിടം വീടായി മാറുന്നുവെന്ന് അടുക്കളയുടെ ചുമതലയുള്ള ഷീല ചേച്ചി പറയുന്നു. എല്ലാവരും ഇവിടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് പിന്നെ എല്ലാവിധ ഇതുകൊണ്ടില്ല, സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ സ്നേഹങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. രാവിലെ വന്ന അവർക്ക് കഞ്ഞി, കറി, പിന്നെ ഉച്ചക്ക് ഊണ്, എല്ലാം പച്ചക്കറി, മീനും എല്ലാം, പിന്നെ വൈകുന്നേരം ചായ. ജോലി ചെയ്യാൻ വന്നാൽ മാത്രം മതി, ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഇവിടെയുണ്ട്. ഞങ്ങളോട് എല്ലാവരോടും പറയും, നിങ്ങൾ സ്വയം ഏറ്റെടുക്കണം, പുരുഷന്മാരുടെ ഇതാവരുത്, നിങ്ങൾ സ്വയം ഇട്ടു സ്വയം പര്യാപ്തമാണെന്നും പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾ അതുപോലെ തന്നെ ഇവിടെ മിക്സറിലെ സ്ത്രീകളൊക്കെ തന്നെയാണ്, പിന്നെ ആശാന്മാർ തന്നെ അവർ ചെയ്യും, മറ്റുള്ളതൊക്കെ സ്ത്രീകളൊക്കെ തന്നെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ പുറത്തു പോയാലും ഒരു ആത്മധൈര്യമുണ്ട്. സ്വയം തൊഴിലായും കുടിൽ വ്യവസായമായും ഒക്കെ നിരവധി പേർ ഈ മേഖലയിലുണ്ട്. പക്ഷേ വിപണനം ചെയ്യുന്ന വൻകിടക്കാരുടെയും വ്യവസായികളുടെയും ഇടപെടൽ ഇവരുടെയൊക്കെ ആദായത്തെ ബാധിക്കും. എന്നാൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ സ്ഥിതി മറ്റൊന്നാണ്. വില നിശ്ചയിക്കാനുള്ള അധികാരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്കാണ്. അങ്ങനെ ഇത്തരം സംരംഭങ്ങൾ ഉപജീവനമാക്കുന്ന സാധാരണക്കാർ ഇതിന്റെ ഗുണഭോക്താക്കളും ആകുന്നു. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുത്തു പോയാൽ അതിന് 12.5% ടാക്സും, അതേസമയം മൾട്ടിനാഷണൽ കമ്പനികളുടെ പല ഉൽപ്പന്നങ്ങൾക്കും പല ഒഴികഴിവ് പറഞ്ഞ് അവരിന് അതിന് 5% ടാക്സും എന്നുള്ള ഒരു സംഭവം വരെ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ടാണ് വർഷങ്ങളോളം ഞങ്ങൾ പറയുന്നത്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ്റെ പേരിലെടുത്തിട്ടുള്ള എല്ലാ നടപടികളും പിൻവലിച്ച് മുൻകാല പ്രാബല്യത്തോടുകൂടെ ഈ വ്യവസായത്തിലെ സർക്കാരിന് നഷ്ടമില്ലാതെ നഷ്ടത്തിന് പകരം ലാഭം മാത്രം ഉണ്ടായി കൊടുക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കാനായി അത് ആ നടപടി മുൻകാല പ്രാബല്യത്തോടെ പിൻവലിക്കണം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അത് തന്നെയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള 400 ഔട്ട്ലെറ്റുകൾക്കാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത്. പ്രതിവർഷം 4 കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും വിപണിയിലെത്തുന്നു. ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് വെക്കുന്നത് കേരളത്തിൽ നല്ല നാടൻ വിഭവങ്ങൾ, പണ്ട് അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കാറുള്ള വിഭവങ്ങൾ ആർക്കെങ്കിലും കഴിക്കണം തോന്നിയാൽ ഞങ്ങളുടെ പേര് ആദ്യം ഓർക്കണം എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ വളരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വൃത്തിയും ഗുണമേന്മയും ഉറപ്പാക്കിയാൽ വിപണിയിൽ ഇടം നേടാനാകുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു ചെറുകിട വ്യവസായ സ്ഥാപനം സ്ഥിരതയോടെ നിലനിൽക്കുന്നത് എങ്ങനെയെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ പ്രകടമാകുന്നത്. മണി ടൈമിലേക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.